പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. പിതാവായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ പ്രഭാതം ക്രിസ്തുവിൽ നമുക്ക് ആരംഭിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ചില വചനഭാഗങ്ങൾ പറഞ്ഞ് നമുക്ക് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ യാചനകളെ ശ്രദ്ധിക്കുന്നവന് സ്തോത്രം. സങ്കീർത്തനം 130. എൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനം 103. എൻ്റെ കൈകൾക്ക് യുദ്ധ അഭ്യാസം വരുത്തുന്നവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നവനായ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്നവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കാലുകളെ മാൻപേട കാലിന് തുല്യമാക്കുന്നവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കുന്നവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ രട്ട അഴിച്ച് എനിക്ക് സന്തോഷത്തെ ഉടുപ്പിച്ചവന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ ദിവസം കർത്താവിന് നന്ദി കരയേറ്റി നമുക്ക് ആരംഭിക്കാമല്ലോ. ജയോത്സവത്തിൻ്റെ ദിനമായി കർത്താവ് നമ്മളെ തീർക്കും. ഹല്ലേലൂയ. ഇന്ന് പകലത്തെ പ്രഭാതത്തിൽ ഒരു വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലകളിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. ഭാരങ്ങളെല്ലാം നമുക്ക് കർത്താവിൻ്റെ ചുമലിൽ വയ്ക്കാമല്ലോ. സ്തോത്രം. ആരും വിചാരപ്പെടരുത് കേട്ടോ. സ്തോത്രം. ഭാരപ്പെടുകയും വരുത്. വരും, മാനുഷികമായൊക്കെ വരും, എങ്കിലും ദൈവം നമ്മെ പുലർത്തും, ഉറപ്പാണ്. സങ്കീർത്തനം 103:2-3-4 വാക്യങ്ങളാണ്. എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. എൻ മനമേ, യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു ഭാഗം എന്നെ തൊട്ടുണർത്തിയതാണ്. എൻ മനമേ, എൻ മനമേ, യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മളിപ്പോൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്തുതിക്കുന്നില്ലേ, സ്തോത്രം ചെയ്യുന്നില്ലേ? കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുക. ഇത് തന്നെയാണ് സ്തോത്രം. സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത്, എൻ മനമേ, യഹോവയെ വാഴ്ത്തുക. എല്ലാ നാളും അവൻ്റെ സ്തുതികളും സ്തോത്രങ്ങളും നമ്മുടെ നാവിലുണ്ടായിരിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യനോടാണ് പറയുന്നത്. അകത്തെ മനുഷ്യനോട് പറയുകയാണ്, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമുക്ക് മറവിയുള്ള മനുഷ്യരായതുകൊണ്ടാണല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് അത് നമ്മളെ അങ്ങനെ ഓർക്കുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളാണ് പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഓർമ്മ വരുന്നത്. അത് പങ്കുവയ്ക്കുവാനും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്മുടെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും നമ്മുടെ ആവലാതികളും പരിഭവങ്ങളും നമുക്ക് സാറ്റിസ്ഫൈ ആകാത്ത കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുകയും പങ്കുവയ്ക്കുവാനുമൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, നീ നിൻ്റെ മനസ്സിനോടെപ്പോഴും പറയണം. നീ നിൻ്റെ മനസ്സിനെ ഉണർത്തണം. അവൻ്റെ ഉപകാരങ്ങളെ, യഹോവയുടെ ഉപകാരങ്ങളെ മറക്കരുതെന്ന് നിൻ്റെ മനസ്സാക്ഷിയെ നീ ഓർപ്പിക്കണം. നമ്മുടെ മനസ്സാക്ഷി അവന് സ്തോത്രം. യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കണം. അത് നീ ഓർപ്പിച്ച് നിൻ്റെ മനസ്സിനെ, മനസ്സാക്ഷിയെ, അകത്തെ മനുഷ്യനെ അതോർപ്പിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ അകൃത്യങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്ന എവിടുന്നാണ്? അകത്തുനിന്നാണ് അല്ലേ? പാപം എവിടുന്നാണ് തുടങ്ങുന്നത്? അകത്തുനിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ രോഗങ്ങളെന്ന് പറഞ്ഞത് ശാരീരിക രോഗങ്ങളല്ല, അകത്തെ ആത്മാവിൻ്റെ രോഗങ്ങളാണ്, അകത്തെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളാണ്, അകത്തെ ദുഷിച്ച അവസ്ഥകളാണ്, അകത്തെ ആത്മാവിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ആ വൈകല്യങ്ങൾ. സ്തോത്രം. ദൈവം സൗഖ്യമാക്കും. അസൂയ, ഇണക്കം, ഈ സാധനമൊക്കെ എവിടെ നിന്നുണ്ടാകുന്നത്? അകത്തുനിന്ന്. അത് അകത്തെ ആത്മാവിലുണ്ടാകുന്ന രോഗമാണ്, അകത്തെ മനുഷ്യനിലുണ്ടാകുന്ന രോഗമാണ്. അസൂയ, പിണക്കം, കോപം, വൈരാഗ്യം വെച്ച് പുലർത്തുക, മറ്റുള്ളവരെ പരദൂഷണം പറയുക, മറ്റുള്ളവരെ ഏഷ്ണി,
ഇതാക്കുക, മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുക, ഈഗോ, അപകർഷതാബോധം, ഇതെല്ലാം അകത്തെ മനുഷ്യൻ്റെ അസുഖ. നമ്മുടെ പുറത്തെ അസുഖം എന്ന് പറയുന്നത് പനിയും തലവേദനയും. തലവേദന പോലും അകത്തെ അസുഖത്തിൻ്റെ ലക്ഷണമാണ്, ഇൻറ്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്നതിൻ്റെ അസുഖം. അപ്പം നമ്മുടെ പുറത്തെ അസുഖങ്ങൾ, ഇപ്പം കിഡ്നി വയ്യാത്തവർ, ഹാർട്ട് വയ്യാത്തവർ, ക്യാൻസർ സംബന്ധമായത്, വാത സംബന്ധമായത്, വിവിധമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകാം, ജഡശരീരത്തിന്. പക്ഷേ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഓർപ്പിച്ചൊരു കാര്യം എന്നാണെന്നറിയും, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു എന്നാണ് ആദ്യ വാക്കിൽ പറയുന്നത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു. അകൃത്യം അകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ? അകത്തു എന്നുള്ള ചിന്തകളിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന ഈ എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഈ മനം, ഈ മനസ്സിൽ നിന്നാണ് അകൃത്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പം അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടായിരിക്കുന്ന അകൃത്യങ്ങൾ, പാപരാഗങ്ങൾ, പാപമോഹങ്ങൾ, ഇതെല്ലാം അകത്തു നിന്ന് വന്നിരിക്കുന്നതിനെ അവൻ മോചിപ്പിക്കും. നിൻ്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. അപ്പോൾ പാപത്തിൻ്റെ പരിണിതഫലമായി, അകൃത്യത്തിൻ്റെ പരിണിതഫലമായി അകത്തെ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന അസുഖങ്ങളാണ് ജലസ്, കോപം, പകവെക്കുന്നതും, ഈ പറഞ്ഞ ഈഗോയും, ദുഷിച്ച മനസ്സുകളെല്ലാം ഇല്ലേ? ആത്മാവിൻ്റെ രോഗത്തെ അവൻ ചികിത്സിച്ച് സൗഖ്യമാകും, ആ രോഗങ്ങളെ സൗഖ്യമാകും. അകൃത്യം മോചിച്ച് കഴിയുമ്പോൾ ഈ രോഗങ്ങളെല്ലാം സൗഖ്യം. അകൃത്യം, പാപം, അകൃത്യം മോചിക്കപ്പെടുമ്പോൾ അകത്തു നിന്നുള്ള അസൂയ വെടിയും, കുശുമ്പ് വെടിയും, ഈഗോസ് പോവും, അപകർഷതാ ബോധങ്ങൾ മാറും, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പകയും കോപവും ഏഷണി പറയുന്നു, കുറ്റം പറയുന്നു, നുണ പറയുന്നതുമൊക്കെ ആയിട്ടുള്ള ഈ അസുഖങ്ങളുണ്ടല്ലോ, അതൊരു വൈകല്യമാണ്, അതൊരു രോഗമാണ്. അത് ആത്മാവിനെ അകസെ മനസ്സ് അകത്തു നിന്നാണ് ഇത് പുറത്തു വരുന്നത്, പുറത്തുനിന്നല്ല. ആ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ആ രോഗങ്ങളെല്ലാം ഈ ദൈവം അകൃത്യം പാപവും, ദൈവം നമ്മുടെ അകൃത്യം എന്ന് പറഞ്ഞ പാപം മോചിക്കുമ്പോൾ, അകൃത്യമൊക്കെയും മോചിക്കുന്നു, പാപം മോചിക്കും. ഈ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേനെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ പാപത്തെ മോചിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അകത്തെ ഈ പാപമാണ് സകലത്തിൻ്റെയും കാരണം. അതുകൊണ്ട് പാപം മോചിച്ചാൽ പുറത്തുള്ള സകലതും, അകവും പുറവും ഒരുപോലെ ശുദ്ധമാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മ ഇവിടെ എഴുതിയിരിക്കുക, അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കും, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അപ്പോൾ അകൃത്യം മോചിച്ചു കഴിഞ്ഞാൽ, അകത്തെ മനുഷ്യൻ്റെ പാപരോഗത്തെ സൗഖ്യമാക്കിക്കഴിഞ്ഞാൽ, സകലവിധ ദുഷിച്ച രോഗങ്ങളും സൗഖ്യമാകും. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു, ജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കുന്നു. ഈ ശരീരത്തെ രക്ഷിക്കുന്നു എന്നാണോ? അല്ല, ജീവനെ രക്ഷിക്കുന്നു. അകത്തെ മനുഷ്യനാണ് നമ്മുടെ ജീവൻ, നമ്മൾ നിലനിർത്തുന്നത്. ആ മനുഷ്യനാണ് നശിക്കുന്നത്. ജഡത്തിൻ്റെ നാശമോ ജഡത്തിൻ്റെ ജയമോ ഒന്നും വിഷയമല്ല. ജഡം എങ്ങനെ കളിച്ചാലും എങ്ങനെ സംരക്ഷിച്ചാലും 70, 80, 90 കഴിയുമ്പം ജഡം നശിച്ചു പോകും. പക്ഷെ നമ്മളിൽ ഉള്ള ജീവനില്ലേ, നമ്മെ വിട്ടുപോകുന്ന ജീവൻ, അകത്തെ മനുഷ്യൻ, അകത്തെ ആത്മാവ്. എനിക്ക് ഈ വചനഭാഗം വായിക്കുമ്പോൾ മുഴുവൻ എനിക്ക് എൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തിയത്, അകത്തെ മനുഷ്യൻ്റെ രോഗത്തെ സൗഖ്യമാകും, അകത്തെ മനുഷ്യൻ്റെ നാശത്തിൽ നിന്ന് അവനെ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക്. നാലാമത്തെ വാക്യം പറയാം, അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു, നിത്യമായ നാശത്തിന് യോഗ്യമായി തീർന്ന നമ്മുടെ ആത്മാവിനെ അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. സ്തോത്രം. ആ നാശത്തിലേക്ക് പോകുന്ന ജീവനെ നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് അവൻ വീണ്ടെടുക്കും. സ്തോത്രം. അവൻ ദയയും കരുണയും നമ്മെ അണിയിക്കും. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ ദയ നമ്മളെ അണിയിക്കും, കർത്താവിൻ്റെ കരുണ അവൻ നമ്മളെ അണിയിക്കും. സ്തോത്രം. കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നതാണ് സ്തോത്രം, നാം ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. കർത്താവിൻ്റെ ദയയാണ് നമ്മെ ഇന്ന് ജീവനോടെ നിലനിർത്തുന്നത്. സുഖുന്നു പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയാതെ ഉള്ള ജീവിതം നിത്യമായ നാശത്തിലേക്കുള്ള യാത്രയാണ്. ആത്മാവ് നിത്യനാശം സംഭവിക്കും. ദൈവത്തെ അറിയുന്നവന് സ്തോത്രം, ആത്മാവ് നിത്യജീവൻ്റെ അവകാശിയായി മാറും. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കും. യഹോവയായ ദൈവത്തെപ്പറ്റി ദാവീദ് ആത്മാവിൽ എഴുതപ്പെട്ട വാക്കുകളാണ്. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാശത്തിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് എന്നെ കേൾക്കുന്നത്. സ്തോത്രം.
നാശത്തിൽ നിന്നും, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാൾ നിത്യനാശത്തിൽ നിന്നും നിത്യജീവൻ്റെ അവകാശമായി പറഞ്ഞു. ഇവിടെ പറയണം, അവൻ നിന്നെ നാശത്തിൽ നിന്നും രക്ഷിക്കും, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കും. അപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തി നിത്യമായ നാശത്തിൽ നിന്നും രക്ഷപ്രാപിച്ച വ്യക്തിയാണ്. നിത്യമായ നാശത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച് നിത്യമായ ജീവൻ്റെ അവകാശമായി തീർന്നയാളാണ്. അപ്പോൾ ഈ വചനഭാഗം പറയുന്നു, നാശത്തിൽ നിന്നും ജീവനെ രക്ഷിക്കും, അവൻ്റെ ദയയും കരുണയും അണിയിക്കും. അപ്പം നാശത്തിൽ നിന്ന് ജീവനെ രക്ഷിച്ചാൽ പിന്നെ ദയയും കരുണയും ദൈവത്തിൻ്റെ നമ്മുടെ മേൽ അണിയിക്കും. കാരണം കർത്താവ് നമ്മോട് ദയ കാണിക്കും. ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവം നിന്നോട് ദയാലുവാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് വന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെല്ലാവരും. ഇനി ആരെങ്കിലും അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ യേശുവെ എന്നൊന്ന് വിളിച്ചാൽ, എൻ്റെ പാപങ്ങളെ പോക്കണമേ, നീ എൻ്റെ പാപത്തിനെ മരിച്ചു എന്ന് വിശ്വസിച്ച് ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും നിങ്ങളും നിത്യജീവൻ്റെ അവകാശമായി തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അങ്ങനെ ജീവനിലേക്ക്, നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും തന്നെ അണിയിക്കുന്നു. വീണ്ടെടുപ്പാണല്ലോ, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ തൻ്റെ ജീവനെ പകരം നൽകിയിട്ട് പാപത്തിൻ്റെ മുഴുവൻ കുറ്റവും അവൻ ഏറ്റെടുത്തിട്ട് അവൻ മരണം വരിച്ച് മരണത്തെ ജയിച്ച് പുനരുദ്ധാനം ചെയ്ത് അവൻ നമ്മെ പാപത്തിനടിമകളായ നമ്മെ വീണ്ടെടുക്കുകയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ജീവനെ വീണ്ടെടുക്കും, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുത്തു ദൈവം നിത്യമായ നാശത്തിൽ നിന്നും. അങ്ങനെ വീണ്ടെടുത്ത് നമ്മളെ ദയയും കരുണയും അണിയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ദയ നിന്നോടുകൂടിയുണ്ട്, ദൈവത്തിൻ്റെ കരുണ നിന്നോടുകൂടിയുണ്ട്. ഈ കരുണ കൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. കുറ്റങ്ങളും കുറവുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടായാലും ദൈവത്തിൻ്റെ മഹാകരുണയാലാണ് നാം നഷ്ടപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ പിശാച് നമ്മളെ മരണത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാതെ നമ്മെ രക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നമ്മെ ചുറ്റിയിരിക്കുന്നത് കൊണ്ടാണ്, ദയ നമ്മെ അണിയിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഒരു കവചം പോലെ നമ്മുടെ നഗ്നതയെ മറയ്ക്കുന്നത് പോലെ നമ്മുടെ പാപത്തിൻ്റെ കുറ്റത്തെ മറച്ച് നമ്മൾ അവൻ ദയ അണിയിച്ചു. ആ വാക്കെന്നെ ഇഷ്ടപ്പെട്ടു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടുപ്പിക്കുന്നു. നമ്മൾ പിന്നാല് വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് പോലെ ദയ, ദൈവത്തിൻ്റെ ദയ എന്നെ ചുറ്റി, കരുണയും എന്നെ ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ദയ കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയരുതോ, ആ നിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ, നിൻ്റെ ആ ഞെരുക്കത്തിൽ, നീ പതറി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നെക്കൊണ്ടത് കഴിയത്തില്ലെന്നറിയാം, നീ അവിടെ ബലഹീനനാണെന്നറിയാം, നിന്നെ രക്ഷിപ്പാൻ ആരുമില്ലെന്നറിയാം, നിൻ്റെ കഴിവുകളെല്ലാം അബലമാണെന്നറിയാം. അങ്ങനെയുള്ളപ്പോൾ മഹാദയാലുവായ സർവശക്തനായ ദൈവം ദയോട് നിന്നോട് ഇടപെടും. നമ്മൾ പറയത്തില്ലേ, കോടതി കുറ്റത്താൽ, കുറ്റം വിധിക്കപ്പെട്ട് ശിക്ഷയ്ക്കിറങ്ങുമ്പം എന്നോട് ദയവുണ്ടാകണം എന്ന് നാം പറയത്തില്ലേ. ആ ദയവ് ഓൾറെഡി തന്നിരിക്കുകയാണ്. കുറ്റം ചെയ്ത നിനക്ക്, ശിക്ഷയ്ക്ക് യോഗ്യരായ നമുക്ക് ദൈവം തൻ്റെ ദയ നമ്മെ അണിയിച്ചിരിക്കുകയാണ്. ആ ദയ നമ്മെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ അബ്ബാ പിതാവി എന്ന് വിളിക്കാവുന്ന പുത്രത്വത്തിൻ്റെ അവകാശം കിട്ടി മക്കളായിട്ട്, അവകാശികളായിട്ട് ആ പിതാവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ അവനെ അകത്തുനിന്ന് സ്തോത്രം ചെയ്യുന്ന, സ്തുതിക്കുന്നവരായിരിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന ആദ്യ വാക്യം നമ്മൾ വായിച്ചത്. അപ്പോൾ മനമെപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, യഹോവയെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ നമ്മൾ സ്തോത്രം ചെയ്തില്ലേ, ഓരോ നിമിഷങ്ങളും നന്ദി പറയണം, സ്തോത്രം ചെയ്യണം. കാരണം അവൻ്റെ ദയ നമ്മളെ അണിയിച്ച്, നമ്മുടെ മരണപാർശ്വങ്ങളെ അഴിച്ച്, നമ്മുടെ കുറവുകളെ തീർത്ത്, നമ്മളെ ഇത് കുറ്റവിമുക്തരാക്കി, നീതീകരിച്ച് നിർത്തി, അതിനെപ്പറ്റി നാം ഒന്ന് തിരിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയോട് പറയണം, അതൊന്ന് ഓർത്തുകൊള്ളുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. അപ്പോൾ അവൻ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്നാ, നിത്യമായ നാശത്തിൽ നിന്ന് ജീവനെ വീണ്ടെടുത്തു. ആ വീണ്ടെടുത്ത, ആ നമ്മുടെ ജീവനെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് ഓർത്ത് ആ കർത്താവിന് സ്തോത്രം ചെയ്യണം. അനുദിനം നമ്മെ ഐശ്വര്യമായി നടത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യണം. അനർത്ഥങ്ങൾ വിട്ടൊഴിഞ്ഞു പോയി നമ്മെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യണം. അങ്ങനെ ആ വചനം വളരെ ഉത്സാഹം എനിക്ക് ഇന്ന് രാവിലെ പകരുവാനിടയായിരുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിച്ചിരിക്കുന്നു. ദയയും കരുണയും അണിയിച്ചിരിക്കുക,
അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്ത എന്നോട് ദയ കാണിച്ചു. കരുണ കാണിക്കരുതാത്ത, ഒരു ദയയും കാണിക്കരുതാത്ത, കണ്ണീച്ചോരെല്ലാം ഇടപെടണ്ട. പിശാച് നോക്കി നിൽക്കുകയായിരുന്നു, വലിച്ചു കീറാൻ വേണ്ടി കടിച്ച് കീറി നാശകോലമാക്കി നാശിപ്പിച്ച് നിത്യമായ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പിശാച് വേട്ടയാടി പിടിച്ച് വളഞ്ഞു വെച്ചിരുന്ന നമ്മളെയൊക്കെ. പക്ഷേ അതിനകത്തുനിന്ന് അത്ഭുതകരമായി വിടുവിച്ചു. എന്നിട്ട് വീണ്ടെടുത്ത് ജീവനെ വീണ്ടെടുക്കുന്നു, ദയയും കരുണയും അണിയിക്കുന്നു. ഈ വീണ്ടെടുത്ത് കഴിയുമ്പോൾ എല്ലാ കുറവോടുകൂടിയാണ് നമ്മളെ വീണ്ടെടുത്തത്. ആ തെറ്റെല്ലാം ഉള്ളപ്പോഴാണ് നമ്മളെ വീണ്ടെടുത്തത്. ആ നീ മദ്യപാനിയായിരുന്നപ്പോഴും നീ മോഷ്ടാവായിരുന്നപ്പോഴും നീ പരസംഗം ചെയ്തപ്പോഴും നീ വ്യഭിചാരം ചെയ്തപ്പോഴും നീ എല്ലാ തെറ്റും കുറ്റവും തിന്മയും കളവും ബോഷ്കും വഞ്ചനയും ചതിയും എല്ലാം ഉള്ള സമയത്ത് തന്നെയാണ് നമ്മളെ വീണ്ടെടുത്തത്. എന്നിട്ട് ആ തെറ്റുകളിലെല്ലാം നമ്മളോട് പൊറുത്തു, ദയ കാണിച്ചു അല്ലേ. അതേ അതിപ്പം നമ്മളെ അണിയിച്ചിട്ടുണ്ട്. അതേ നമ്മളെ അണിയിച്ചിരിക്കുക, കരുണയും അണിയിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് ദയയും കരുണയും അണിയിക്കപ്പെട്ടവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും. കർത്താവിൻ്റെ ദയയും കരുണയും അണിയപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഗുണം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ദയ നമ്മൾ ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി വിശ്വാസത്തിൽ വന്നിട്ടൊരു വീഴ്ച സംഭവിച്ച വ്യക്തിയാണെങ്കിലും ആ ദയ നിന്നെ ചുറ്റിയിട്ടുള്ളത് കൊണ്ടാണ് നീ നശിച്ചു പോകാതിരിക്കുന്നത്. ആ കരുണ നിന്നോടുകൂടി ഉള്ളത് കൊണ്ടാണ് നിന്നെ വിട്ടുകളയാത്തത്. അതുകൊണ്ടവൻ പറഞ്ഞ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ലെന്ന് പറഞ്ഞ് അവൻ്റെ ദയ കൊണ്ടാകട്ടോ കരുണ കൊണ്ടാണ്. അപ്പോൾ തെറ്റുപോയ ചെയ്തു പോയ തെറ്റിൽ പിന്തുടരുക എന്നുള്ളതല്ല, ആ തെറ്റിൽ തന്നെ നടക്കുക എന്നുള്ളതല്ല, ആ പാപത്തിൽ തന്നെ നടക്കുക എന്നുള്ളതല്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വീണ്ടും തിരുസന്നിധിയിൽ വന്ന് മക്കളെന്ന പദവിയോടെ അവകാശി എന്ന പദവിയോടെ സന്തോഷത്തോടെ അവൻ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നവരായി നാം നിൽക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ദയയും കരുണയും നിന്നെ ചുറ്റിയിരിക്കുന്നു, ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു, ദയയും കരുണയും നിന്നെ ചുറ്റിയിരിക്കും. വീണ്ടെടുത്ത് നമ്മളുടെ മേൽ ചുറ്റിയിരിക്കുന്നതാണ് ദയയും കരുണയും. ആ ദയയിലാണ്, ആ കരുണയിലാണ് ഇന്ന് നാം നിലനിൽക്കുന്നത് കേട്ടോ. ആ ദയയും കരുണയിലുമാണ് നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന നമ്മളോട് പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. എപ്പോഴും ആ ദയോർത്ത്, ആ കരുണയോർത്ത്, ആ നടത്തിയ വിധങ്ങളോർത്ത്, ആ ദൈവം ചെയ്ത ഏറ്റവും വലിയ ഉപകാരമായതാ നിത്യനാശത്തിൽ നിന്ന് രക്ഷിച്ചോർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അനുദിനം നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയണം, സ്തോത്രം ചെയ്യണം, സാക്ഷ്യമാകണം, സ്തോത്രം. അങ്ങനെ സാക്ഷ്യമുള്ളൊരു ജീവിതമായി ക്രിസ്തുവാണ് എന്നെ നിലനിർത്തിയത്. ക്രിസ്തുവിലാണ് ഞാൻ നടക്കുന്നത്. സകല മഹത്വവും ക്രിസ്തുവിനാണ്. സകലതും ക്രിസ്തുവിനായി സമർപ്പിച്ചുകൊണ്ട് ഈ ജീവിതം, ഈ പുലർക്കാലവും നമുക്ക് തിരുമുഖത്ത് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യാം. നമ്മുടെ മനസ്സിനോട് ഇന്നൊന്ന് പറഞ്ഞാലോ, എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക. ആ വാഴ്ത്തുക എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്ത ഉപകാരങ്ങളെ ഒന്നോർത്തു നോക്ക്. ഈ പകൽക്കാലം ഏറ്റവും വലിയ ഉപകാരം നിത്യനാശത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ആ ദയയും കരുണയും അണിയിച്ചു എന്നുള്ളതാണ്. ആ ദയയും കരുണയും അണിയിച്ച് ആ നാശത്തിൽ നിന്ന് രക്ഷിച്ച ആ ഉപകാരത്തിനായി സ്തോത്രം ചെയ്യണം. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധങ്ങൾ, ഇന്നലെ രാത്രി പോലും സുഖമായി ഉറങ്ങി ഉണർന്നു, പലരും ഉണരാൻ കഴിയാതെ ഇഹലോകം വിട്ടു, പലർക്കും കിടക്കകളിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, ശാരീരികമായി സുഖമില്ലാതെയും ഒക്കെ കിടപ്പായിപ്പോയി. അതിന് മധ്യത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ നിലനിർത്തിയല്ലോ നമ്മുടെ മനസ്സാക്ഷിയോട് പറഞ്ഞു, മനമേ നീ എന്നു സ്തോത്രം ചെയ്തേ. അകത്തു നിന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ, ഹൃദയത്തിനകത്തു നിന്ന്. ദൈവമേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, നിത്യനാശത്തിന് യോഗ്യനായിരുന്ന എന്നെ രക്ഷിച്ചല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്നിനും അർഹതയില്ലാഞ്ഞ് എനിക്ക് അനുഗ്രഹമായ ജീവിതം നൽകിയല്ലോ. സ്തോത്രം. ആയുസ്സും ആരോഗ്യം നന്നല്ലോ. വൈകല്യങ്ങളില്ലാത്തൊരു ജീവിതം നൽകിയല്ലോ. സ്തോത്രം. തെറ്റുകളും കുറവുകളും വെച്ച് നോക്കിയാൽ ഇന്ന് ഞാൻ ഈ ഭൂമി കാണേണ്ടവനല്ല, പക്ഷെ നീ എന്നെ ദയയാൽ കരുണയാൽ നിലനിർത്തിയല്ലോ, എൻ്റെ പ്രാണനെ നാശത്തിൽ നിന്ന് വിടുവിച്ചല്ലോ. സ്തോത്രം. ഓരോ കാര്യങ്ങളും ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത്, പങ്കാളിക്ക് ചെയ്ത നന്മകൾ, കുഞ്ഞുങ്ങൾക്ക് ചെയ്ത നന്മകൾ, നമ്മുടെ കുടുംബത്തിന് ചെയ്ത നന്മകൾ എല്ലാം ഒന്ന് ഓർത്താട്ടെ. സ്തോത്രം ചെയ്തുകൊണ്ട് നല്ല ജോലി നൽകിയില്ലേ, അന്ന് ആഹാരം കഴിക്കാനുള്ള അവസരം നൽകിയില്ലേ, സ്തോത്രം ചെയ്താട്ടെ. നല്ല വാഹനം നൽകിയില്ലേ, സ്തോത്രം ചെയ്താട്ടെ. മറ്റുള്ള സമൂഹത്തിൽ മാന്യമായ ഒരു ജീവിതത്തിന് അവകാശിയാക്കി തീർത്തില്ലേ, സ്തോത്രം ചെയ്താട്ടെ. നല്ല മാതാപിതാക്കളെ നൽകിയില്ലേ, സ്തോത്രം ചെയ്താട്ടെ. അനേകർ അനാഥരായിരിക്കുമ്പോൾ നമുക്ക് പറയുവാൻ ഉറ്റവരുടെയൊക്കെ ഇല്ലേ, സ്തോത്രം ചെയ്താട്ടെ.
അനേകർ പട്ടിണി കിടക്കുമ്പോൾ ഇന്ന് നിനക്ക് കഴിക്കുവാനുള്ളത് ആഹാരം കിട്ടുന്നില്ലേ, സ്തോത്രം ചെയ്താട്ടെ. അനേകർ നല്ല വസ്ത്രങ്ങളില്ലായിരിക്കുമ്പോൾ നല്ല വസ്ത്രങ്ങൾ അണിയാനുള്ള അവസരം തന്നില്ലേ, സ്തോത്രം ചെയ്താട്ടെ. നല്ല ഉന്നത ബന്ധങ്ങൾ നൽകിയില്ലേ, സ്തോത്രം ചെയ്താട്ടെ. നല്ല മാന്യതകൾ നൽകിയില്ലേ, സ്തോത്രം ചെയ്താട്ടെ. കൂലിപ്പണിയാണെങ്കിലും ഒരു ജോലി തന്നില്ലേ, സ്തോത്രം ചെയ്താട്ടെ. ഡോക്ടറായാലും എൻജിനീയറായാലും ഏത് പൊസിഷനിലായാലും നൽകിയതിനെല്ലാം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവാണല്ലോ ഇതെല്ലാം നമ്മളെ നിർത്തിയത്. തിരുവചനം പറയുന്ന ഏത് മനുഷ്യനും ഉറച്ചു വന്നാലും ഒരു ശ്വാസമെന്ന്. നമ്മൾ ആ ശ്വാസം പോകാതെ നമ്മളെ ഇന്ന് വരെ നിർത്തിയില്ലേ, നാശത്തിൽ നമ്മളെ വിടുവിച്ചില്ലേ. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ മോശം വഴികളിൽ നടന്നപ്പോൾ നിൻ്റെ ജീവിതം പിശാജ് കവർന്നെടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ സ്വർഗരാജ്യം കാണാതെ പോവുകയില്ലായിരുന്നു. ഇന്ന് യേശുവിനെ കണ്ടെത്തുവാനും യേശുവിൻ്റെ സ്നേഹത്തെ രുചിപ്പാനും ഇത്രത്തോളം നടക്കുവാനും കൃപ നൽകിയില്ലേ. അവന് മനസ്സാക്ഷിയോട് പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകാം. പ്രതീക്ഷ ജസീന ഗവൺമെൻറ് സ്കൂളിലൊരു ഇൻ്റർവ്യൂവിൽ, ഗവൺമെൻറ്റിൽ സ്കൂളിൽ ടീച്ചറായിട്ടൊരു ഇൻ്റർവ്യൂവിനായിട്ട് കൊടുത്തിട്ടുണ്ട്. PSC ആണ്. സ്തോത്രം. അത് കിട്ടുവാൻ വേണ്ടി ജസീനയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ അവർക്ക് തലമുറ ഉണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആ ജോലി ആ മകൾക്ക് അവകാശമാക്കി നൽകുന്നു കർത്താവെ. ആ മകൾക്ക് വേണ്ടി അത് റിലീസ് ചെയ്യുന്നു. സ്തോത്രം. തലമുറ കർത്താവെ, സ്തോത്രം. ഒരാൺകുഞ്ഞിനെ വരും വർഷം അവരുടെ കരങ്ങളിൽ ലാളിക്കുവാൻ കർത്താവെ നീ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഉദരഫലം ഉളവാകട്ടെ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. അതുപോലെ തോമസ്, പ്രിയ തോമസ് ആൻഡ് കസിൻ ജോബ്, ജോബ് കിട്ടി, കസിന് ജോലി കിട്ടി. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. സ്തോത്രം. കസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കസിന് ജോലി കിട്ടി എന്നൊരു സാക്ഷ്യം പറഞ്ഞ് രാവിലെ വിളിച്ചിരുന്നു. സ്തോത്രം. മകളുടെ കുടുംബജീവിതത്തിനായും കുട്ടികൾ ഇല്ല, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും തോമാശാൻ ഓർപ്പിക്കുന്നു. മകളുടെ കുടുംബജീവിതത്തിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തലമുറയില്ല അവർക്കും, അവർക്കും തലമുറ ഉണ്ടാകേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിനായി, കുടുംബം അനുഗ്രഹമായി തീരേണ്ടതായി ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റീനു വിളിച്ചിരുന്നു. വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റീനു. നമ്മളോടൊപ്പം എല്ലാ മീറ്റിങ്ങുകളിലുമുണ്ട്. നമ്മുടെ സൂം മീറ്റിങ്ങിലൊക്കെ ജോയിൻ ചെയ്യുന്നതാണ് ആ കുഞ്ഞ്. ദൂരെയാണ് ജോലി ചെയ്യുന്നത്, മറ്റൊരു സ്റ്റേറ്റിലാണ്. അപമാനം മാറാനും ക്യാഷ് തിരിച്ച് കിട്ടാനും ചില അപമാനകരമായ സാഹചര്യത്തിലൂടെ പോകുന്നു. സാമ്പത്തികമായി കൊടുത്ത പൈസ തിരിച്ച് കിട്ടിയിട്ടില്ല. ചില പ്രതിസന്ധികൾ അതിന് മേൽ ഉണ്ട്. ആ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കണം. നിന്ദകൾ മാറണം, അപമാനങ്ങൾ മാറണം, ദൂഷണങ്ങൾ മാറണം, തൻ്റെ നഷ്ടപ്പെട്ടു പോയ പണം തിരികെ വരണം യേശുവിൻ്റെ നാമത്തിൽ. തൻ്റെ അവകാശങ്ങൾ മേലുള്ള അനീതിയുടെ ചെങ്കോൽ ദുഷ്ടൻ്റെ എടുത്ത് മാറ്റി. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട സുഗന്ധി ഇബ്രാജ് തമിഴ്നാട്ടിലാണ് അവർ. സ്തോത്രം. ഒരു മിഷണറി വേലയിലായിരിക്കുന്നു. ആ ദേശത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണുവാനും വലിയ വാതിലുകൾ ദൈവത്തിൻ്റെ ക്രിസ്തു യേശുവിലൂടെ തുറക്കപ്പെടുവാനും ഒക്കെയായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ രണ്ട് കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. അവരുടെ ശുശ്രൂഷകൾ ക്രിസ്തുവിൽ മാനിക്കപ്പെടേണ്ടതിനായി ദൈവം ചില നന്മകളുടെ വാതിലുകൾ തുറക്കേണ്ടതിനായിട്ടും ആ മിഷണറി വേലയിലൂടെ വർദ്ധിച്ചു വരാൻ ആത്മാക്കളെ നേടേണ്ടതിനായിട്ടും അവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടേണ്ടതായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രിയപ്പെട്ട കുര്യൻ ഘോഷി, മോന് റോണിക്ക് ജോലി വേണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൻ്റെ വിവാഹം നടക്കണം. അപ്പോൾ തന്നെ വലിയ സാമ്പത്തികമായ ബാധ്യതകളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിപൂർണമായ വിടുതൽ യേശുവിൻ നാമത്തിൽ ഉളവായിരിക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം. കർത്താവ് നൽകിയിരിക്കുന്നതിനായി സ്തോത്രം. സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ സംബന്ധമായ രോഗത്താൽ കീമോ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു. കർത്താവ് അവരെ വിടുവിക്കട്ടെ. പരിപൂർണ സൗഖ്യം നൽകുന്നത് യേശുവിൻ്റെ നാമത്തിൽ. അടിപ്പിണരാൽ സൗഖ്യമുണ്ടാകട്ടെ. സ്തോത്രം. ജോലി നഷ്ടപ്പെട്ടു പോയവർ പുതിയൊരു വരുമാന മാർഗത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ വിളിച്ചു. ദൈവം പുതുവാതിലുകളെ തുറക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ ചില ദൈവദാസന്മാരെ ശുശ്രൂഷകളിൽ ആയിരിക്കുന്നു.
അവർക്ക് ആയിരിക്കുന്ന ആ മേഖലകളിൽ വളരെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് കടന്നു പോകുന്നത്. അതിൽ നിന്ന് പരിപൂർണമായ ദൈവത്തിൻ്റെ മഹത്വം, അഭിഷേകം, ശക്തിയാൽ ചൊലിക്കപ്പെടേണ്ടതിനെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വിവാഹം തടസ്സവുമായി ബന്ധപ്പെട്ട് നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി നമ്മുടെ പല കുഞ്ഞുങ്ങളും, സ്തോത്രം, പ്രിയപ്പെട്ട ജസേസ്റ്റർ രണ്ട് മോനും മോൾക്കും വിവാഹം നടക്കണം. അതുപോലെ തന്നെ ജോളി സഹോദരിയുടെ മോനും മോൾക്കും വിവാഹം നടക്കണം. പ്രിയപ്പെട്ട ലിജുവിൻ്റെ വിവാഹം നടക്കണം. റെനിയുടെ വിവാഹം നടക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് പേര്, സ്തോത്രം, വിവാഹ കാര്യങ്ങളുമായി. ഷെയ്നയുടെ വിവാഹം നടക്കണം, സ്തോത്രം. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് പ്രിയപ്പെട്ട നമ്മുടെ ഒരച്ഛൻ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മോളുടെ വിവാഹത്തിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. അവർക്കൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ബന്ധങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് വിവാഹ പ്രാർത്ഥിക്കാം. പ്രിയപിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവ്, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെല്ലാം തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കണ്ട സാക്ഷികളാകുവാനിടയാകണമേ. കടന്നുപോകുന്ന വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സങ്കടങ്ങളുമൊക്കെ ഈ ദിവസങ്ങളെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്നതുമായ വിഷയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാനിടയാകണമേ. ശത്രുവിൻ്റെ ആയുധങ്ങൾ നിഷ്ഫലമായി പോകട്ടെ. അവൻ്റെ തന്ത്രങ്ങൾ ഫലിക്കുകയില്ല. ക്രിസ്തുവിൽ അവർ ജയോത്സവമായി തീരുവാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉറ്റവരെ ഓർത്ത് വേദനയോടെ കഴിയുന്ന പ്രിയമുള്ളവരുണ്ടല്ലോ, ദൈവം അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം വിട്ടുപോയ ചിലരെ ഓർത്ത് മാസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മടങ്ങി വന്ന ക്രിസ്തുവിൽ അവർ ഒന്നിച്ച് സന്തോഷിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സ്തോത്രം. ചില സഭകൾ കർത്താവ് കടന്നു പോകുന്ന തിരിച്ചുള്ളയുടെ അനുഭവങ്ങളുണ്ട്. സഭാ ഇടയന്മാർ, ശുശ്രൂഷകർ, കർത്താവെ അവിടുന്ന് വിടുവിക്കണമേ. ദൈവകരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭകൾ ക്രിസ്തുവിൽ അനുഗ്രഹമായ വിശാലത പ്രാപിക്കുക. എല്ലാ സഭകളും ഈ ദിവസം തുറന്ന് തന്നെ ജനത്തെ എല്ലാം പരിപാലിക്കാൻ ഇടയന്മാർക്കും എല്ലാം ബലവും കൃപയും ശക്തിയും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. കർത്താവ്, ഇന്ന് എഴുതി തന്നൽകപ്പെട്ട വിഷയങ്ങളെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ കണ്ണുനീരുകൾക്കൊരു മറുപടിയായി സ്വർഗത്തിൻ്റെ അത്ഭുതകരങ്ങൾ ചലിക്കണമേ. ബൗദ്ധമേറിയ സാക്ഷികളായി അവർ മാറുവാനിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകരാജ്യങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. യുദ്ധവും യുദ്ധക്കെടുതികളും എല്ലാം നീങ്ങിപ്പോകട്ടെ. കർത്താവ്, സ്തോത്രം. ഈ വൈറസ് പാൻഡമിക് ക്രൈസിസുകളിൽ നിന്നെല്ലാം രാജ്യങ്ങൾ സ്വതന്ത്രമാകുവാനിടയാകണമേ. ദൈവജനത്തെ ഉണർത്തണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, നിലനിൽക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളംകരങ്ങളിൽ ഈ കർത്താവ് ഓരോ വ്യക്തികളെയും വിഷയങ്ങളെയും സമർപ്പിക്കണം. വലിയ ഖഡ്ഡഭാരങ്ങളാൽ തകർന്നുടഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവെ നീ മനസ്സിലിവ് കാട്ടണമേ. അവർക്ക് വേണ്ടി പുതുവാതിലുകളെ തുറക്കണമേ. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ കടങ്ങളും ബാധ്യതകളും തീർന്നവർ സ്വതന്ത്രരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോ വ്യക്തികളെയും സമർപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്തോത്രം. ഇന്ന് പകൽ ജയോത്സവമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരുപാട് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് പകൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ചിലർ മാനസികമായി പീഡിപ്പിക്കുന്ന നിമിത്തം ആ സ്ഥലത്ത് ജോലിക്ക് പോകാൻ കഴിയാതെ വിഷമത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവരെ ആശ്വസിപ്പിക്കണേ. അവർക്ക് പ്രതിബന്ധമായി, പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളോട് നീക്കിക്കളയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. അതുപോലെ കർത്താവെ, സ്തോത്രം. വർക്ക്, കർത്താവെ, സ്തോത്രം. ടാർജറ്റുകൾ തികയ്ക്കുവാൻ കഴിയാതെ ജോലി ഭീഷണിയായി നിൽക്കുന്ന വ്യക്തികൾ കേൾക്കുന്നു. കർത്താവെ, നീ സഹായിക്കണമേ. അവർക്ക് വേണ്ടി വഴികളും വാതിലുകളും ഓപ്പർച്യൂണിറ്റീസ് ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തിരികെയാണ് കർത്താവെ. അതുപോലെ പഠിക്കുവാനായി പരീക്ഷയായിട്ട് കർത്താവെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്തല്ലോ. അത് എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാം തൃക്കരങ്ങളിൽ തരുന്നവർ ആത്മാവിൽ ശക്തിയുള്ളവരും ബലമുള്ളവരുമാകണമേ. മാനസികമായി തകർന്നുടഞ്ഞ കർത്താവ് അനുഭവങ്ങളിൽ നിന്നെല്ലാവരും വിമുക്തമാക്കണമേ. അവരുടെ ബുദ്ധിയെ കർത്താവെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹമായ റിസൾട്ടുകളുണ്ടോ അവൻ വിജയിക്കുവാൻ കർത്താവെ അവരെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവെ അവരെ അസഹ്യപ്പെടുത്തുന്ന എല്ലാ ചിന്താകുലങ്ങളും അവരിൽ നിന്ന് അകന്നു പോകട്ടെ. മൈൻഡ്സ് ഫ്രീ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും. മാതാപിതാക്കളുടെ ടെൻഷനുകൾ മാറട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവിക നന്മകളെ കണ്ട് സന്തോഷിപ്പാൻ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തൃക്കരങ്ങളിലേക്ക് ഇന്ന് പകൽ കർത്താവ്, സ്തോത്രം. ലോണുകളും ബ്ലേഡുകളും ഒക്കെ ആയി വളരെ പ്രതിസന്ധിയോടെ നിൽക്കുന്ന ചില വ്യക്തികളെ കർത്താവ്, അവർ നിരാശയുടെ ആഴക്കയങ്ങളിൽ ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയത്തിൻ്റെ ആകുലതകളിൽ കുടുങ്ങിപ്പോയി ചില കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ കർത്താവെ നീ മറികടക്കുവാൻ അവരെ സഹായിക്കണമേ. ആത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ട സഹോദരങ്ങളെയും കൂട്ടുവേലക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അയൽവക്കങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും മറ്റവരെയും എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യങ്ങളെ, ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ ദേശത്തുള്ള എല്ലാ ക്രിസ്തീയ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ, അവരായിരിക്കുന്ന രാജ്യം, അതിൻ്റെ ഭരണകൂടങ്ങളെല്ലാം ക്രിസ്തു യേശുവിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവ്, ക്രിസ്തീയ സമൂഹങ്ങൾ, വിവിധ തലത്തിലുള്ള കത്തോലിക്ക, യാക്കോബയ, മാർത്തോമയ, CAC, ജ്ഞാനായ, ആംഗ്ലിക്ക, കർത്താവെ, ബ്രദറൻ ചർച്ചുകൾ, സ്തോത്രം, സാൽവേഷൻ ആർമികൾ, സ്തോത്രം, TPM ചർച്ച്, കർത്താവ്, പെന്തിക്കോസ്, എല്ലാം മറ്റ് അനവധി ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകളെല്ലാം, IPC, ചർച്ച് ഓഫ് ഗോഡ്, സ്തോത്രം, അതുപോലെ ന്യൂ ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ എല്ലാം കർത്താവ്, ഞങ്ങളുടെ കാര്യങ്ങളിൽ അതും ലീഡ് ചെയ്യുന്നവരെയും ഏൽപ്പിച്ചവരും ഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൽ വ്യക്തമായ വെളിപ്പാടുകളോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാനും ആത്മാക്കളെ നേടുവാനും രക്ഷയിലേക്ക് വഴി കാണിപ്പാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവ്. പരസ്യ മീറ്റിങ്ങുകൾ, ഹോസ്പിറ്റൽ മിനിസ്ട്രികൾ, അതുപോലെ കർത്താവ് ട്രാക്ടുകളുമായി നടക്കുന്ന പ്രിയപ്പെട്ട ഭവനങ്ങളിൽ കയറി സുവിശേഷം പറയുന്നവർ, അങ്ങനെയുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ, ബലപ്പെടുക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും പേര് വരായും വിഷയങ്ങളെയും സമർപ്പിക്കും. ഞങ്ങളെ ക്രിസ്തു യേശുവിൽ നടത്തിയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. ആത്മീയ പിതാക്കന്മാർ എല്ലാവരും ക്രിസ്തുവിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കൂടി വന്ന സഭകളും ആ സഭയുടെ നേതൃത്വങ്ങളിലുള്ളവരും ഞങ്ങളോടുണ്ടായിരുന്ന സഹവിശ്വാസികളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലഘട്ടങ്ങളിൽ പലരും പല സ്ഥലങ്ങളിലേക്ക് മാറപ്പെടുവാൻ, ആശയങ്ങളിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, മാനസിക വിഷയങ്ങളിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കർത്താവേ, സ്തോത്രം, അവരെല്ലാവരും പരസ്പര സ്നേഹത്തോടെ കാണുവാനും അനുഗ്രഹിക്കുവാനും കർത്താവേ കൃപ നൽകണമേ. കർത്താവേ, എല്ലാ സഭകളെയും അതിന് മേലധികമാരെയെല്ലാം ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. കഴിഞ്ഞ യാത്രകളിൽ, കഴിഞ്ഞ കാലയാത്രകളിൽ ജീവിതത്തിൽ കടന്നുപോയ സഭകൾ, ആ സഭകളിലെ ശുശ്രൂഷകർ, അവിടെയുള്ള വിശ്വാസികളെല്ലാം അനുഗ്രഹമായി തീരുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഓരോ വ്യക്തികളെയും വിഷയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കേട്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ആയി സ്തോത്രം. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെയും, കർത്താവിൻ്റെ വലിയ മഹത്വം ഈ പോലെ കാണുവാൻ കർത്താവ് നമ്മെ ഓരോയും സഹായിക്കും. നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാം. സ്തോത്രം. വാട്സപ്പ് നമ്പർ ഐ ഡി കൊടുത്തിട്ടുണ്ടല്ലോ. പല നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യണം. കർത്താവ് ഇവരെയും ധർമ്മം അനുഗ്രഹിക്കും. ഞങ്ങളുടെ പരസ്യ മീറ്റിങ്ങുകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നതിനായി നന്ദിയുണ്ട്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്തോത്രം. വീണ്ടും ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പ്രയത്നിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം കണ്ട് ആനന്ദിക്കാം. വെള്ളിയാഴ്ച 8-10 വരെ സൂം പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് ഉണ്ട് നമ്മുടെ. അതുപോലെ ഞായറാഴ്ചയും 8-10 വരെയുണ്ട്. പ്രിയപ്പെട്ടവർ, താല്പര്യമുള്ളവർ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യണം. വ്യക്തിപരമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ, നിങ്ങളെയൊക്കെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു കമൻസൊക്കെ എഴുതി, നമുക്കതൊരു പ്രോത്സാഹനവും അനുഗ്രഹവും സന്തോഷവും ഒക്കെയാണല്ലോ. ആത്മാവിൽ നമ്മൾ ഒന്നാണ്. ഈ ചാനൽ 1 ചാനലിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കുടുംബാംഗം പോലെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത്. നിങ്ങൾ എഴുതുന്ന എല്ലാ നല്ല വാക്കുകൾക്കും ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പലരും മറ്റുള്ളവർക്ക് ഈ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിൽ ഒരു ചെറുവിരലെങ്കിലും നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. നേരിട്ട് പോയി ഇന്ന് പലയിടത്തും നമുക്ക് പറയുവാൻ കഴിയാത്തിടത്ത് പ്രിയപ്പെട്ടവർക്ക് ഫോണിൽ, വാട്സപ്പിലോ, ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടിയൊക്കെ എത്തിക്കുമ്പോൾ അതും നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ കവലകളിലും ഗ്രാമങ്ങളിലും കായലോരങ്ങളിലും കടൽ തീരങ്ങളിലും ഒക്കെ പോയി നിന്ന് പ്രസംഗിക്കുന്നു. പട്ടണങ്ങളിലൊക്കെ പോയി നിന്ന് പ്രസംഗിക്കുന്നു. അത് ദൈവം തന്ന കൃപയാണ്. എല്ലാവർക്കും അതങ്ങനെ ചെയ്യുവാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ആയിരിക്കുന്നിടത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന ശ്രേഷ്ഠതയേറിയ വേലകൾ തന്നെയാണ്. ഒരാളെ ആശ്വസിപ്പിക്കുന്നതും ഇപ്പോൾ ഒരു നല്ല സന്ദേശം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ കർത്താവിൻ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളായിത്തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാലാവും വണ്ണം കർത്താവിൻ്റെ വേലയിൽ നമ്മളോടൊപ്പം കൈത്താങ്ങാകുന്നതിൽ കർത്താവ് നിങ്ങളുടെ അളവുകൾ കൂടാതെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നേരിടുന്ന ഭാരങ്ങളോ പ്രയാസങ്ങളോ സാഹചര്യങ്ങളെയോ ഒന്നും നോക്കണ്ട. ആ തിരുമുഖത്തല്ലേ നമ്മൾ നോക്കിയത്. ലജ്ജിച്ചു പോകാനിടയാകത്തില്ല. ഒരുപാട് തകർച്ചയിലൂടെ കടന്നുപോയതാണ് ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് ചങ്കുറപ്പോടെ നിങ്ങളോട് പ്രബോധിപ്പിക്കാം, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ. ആരെങ്കിലുമൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു പൊട്ടുകഥ കേട്ടിട്ടല്ലേ ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന്
ദൈവമുഖത്ത് നോക്കിയപ്പോൾ, എൻ്റെ യേശുവിനെ ആശ്രയിച്ചപ്പോൾ, എൻ്റെ യേശു ക്രിസ്തു എന്നെ കൈപിടിച്ച് നടത്തിയ ആ ഒരു തൻ്റെടവും ആർജവും എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, തകർന്നു പോകത്തില്ല. കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ജീവനുള്ളൊരു ദൈവത്തോട്, എൻ്റെ അരുമനാഥനോട്, എൻ്റെ കരം പിടിച്ചവനോട്, എന്നെ താഴ്ചയിൽ നിന്ന് ഉയർത്തിയവനോട്, എൻ്റെ തളർച്ചകളിൽ താങ്ങായിരുന്നവനോട്, എൻ്റെ ഏകാന്തതകളിൽ എന്നെ മറുകൂടി ചേർത്ത് പിടിച്ച ആ നല്ല രക്ഷകനോടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുമ്പോൾ എനിക്കതിൽ നല്ല തൻ്റെ ഇടമുണ്ട്. സ്തോത്രം കർത്താവ്. കൊണ്ട് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ഒന്നിനെ പറ്റിയും വിചാരപ്പെടണ്ട കേട്ടോ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. Love you, dear all.